മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മളെല്ലാവരും തന്നെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ എടുക്കുന്നവരാണ്. ഇങ്ങനെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു വീഡിയോ രൂപത്തിൽ തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ചും വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ടിക്ടോക്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വെറൈറ്റി സ്റ്റൈലിലൊക്കെ അത് എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇൻട്രോ വീഡിയോ, അതായത് വീഡിയോൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലോ മറ്റോ ഒരു ഇൻട്രോ വീഡിയോ, നമ്മുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ തന്നെ പേര് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളും, അതിങ്ങനെ പേരുകളൊക്കെ ഇങ്ങനെ മറിഞ്ഞു വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആനിമേഷൻ രൂപത്തിലൊക്കെ വരുന്ന രൂപത്തിൽ ഇൻട്രോ വീഡിയോ തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. എന്നാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഇൻട്രോ വീഡിയോ തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എന്തും എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏത് രൂപത്തിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിൽ തന്നെ കൂൾ എന്നും അതുപോലെ തന്നെ ഇവിടെ പോപ്പുലർ എന്നും അതുപോലെ തന്നെ ലോഗോ എന്നും ഒക്കെ ഒരുപാട് 3D സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൈൽ ഇവിടെ എടുക്കുകയാണ്. എങ്ങനെയാണിത് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ തന്നെ ഒന്ന് എടുക്കാം. ഞാൻ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് വരിക. അതേപോലെ കുക്കിങ്ങിൻ്റെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യുവർ ചാനൽ എന്ന ഭാഗത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് 480p എന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 1080p എന്ന ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് 1080p തന്നെ നമുക്കിവിടെ എടുക്കാം. ആ ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഡായി വരുന്ന കുറച്ച് സമയം, പെട്ടെന്ന് തന്നെ ഇത് ലോഡായി വരും. ലോഡായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷൻ വരും. ഇപ്പോൾ ലോഡായി കഴിഞ്ഞു. ഡൗൺലോഡിംഗ് ഇവിടെ റിസോഴ്സ് എന്ന് കാണുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഇതിൽ മ്യൂസിക് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഞാനൊന്ന് പ്ലേ ചെയ്യാണ്. ഇല്ല, ഇതിൽ മ്യൂസിക്കൊന്നുമില്ല. നമുക്കിത് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇത് എഡിറ്റ് ചെയ്തിട്ട്, അതായത് ഇവിടെ പേര് വരുന്ന ഭാഗത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. യുവർ ചാനൽ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരുപാട് സ്റ്റൈൽ ടൈറ്റിൽ ഇവിടെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൈൽ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ഇത് തിരഞ്ഞെടുത്തു. ഇനി ആ ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് സ്ക്രീനിൻ്റെ ആ ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ചാനലിൽ നിന്ന് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ എഴുതിയത് യുവർ ചാനലിൽ നിന്നാണ്. ഞാനിപ്പോൾ എൻ്റെ പേരിവിടെ കൊടുക്കുകയാണ്. പേരിവിടെ കൊടുത്തു. ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ എൻ്റെ പേരാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം, ചെറുതാക്കാം, വലുതാക്കാം. ഇനി ഇതിൻ്റെ കളർ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അതിനായിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനിമേഷൻ എന്നും, ഇപ്പോൾ ഡിസൈൻ എന്ന ഭാഗത്താണ് ഉള്ളത്. ആനിമേഷൻ എന്നും ലേ ഔട്ട് എന്നും ഡിസൈൻ എന്നും മൂന്ന് ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ആനിമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആനിമേഷൻ സ്പീഡ്, ഇതിപ്പം നല്ല സ്പീഡിലാണ് ഉള്ളത്. നമുക്കതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് വളരെ സ്ലോ ആയിട്ട്, അതായത് ഈ പേരിൻ്റെ സ്പീഡ് കുറയുന്ന രൂപത്തിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സ്ലോ ആയിട്ട് ഇങ്ങനെ ആനിമേഷനായിട്ട് വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ആ ടൈറ്റിലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് മാറ്റാം. അതിനായിട്ട് ഇവിടെ ലേ ഔട്ട് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റൈലുണ്ട്, ഒരുപാട് കളറുണ്ട്. നമുക്ക് ഏത് കളറും ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറുകളൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ഡിസൈനിൽ പല സ്റ്റൈലിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏതാണ് ഇഷ്ടം ആ രൂപത്തിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ്. ഈ രൂപത്തിൽ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഒന്ന്
അടിച്ച ആ ഒരു പേര് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ രൂപത്തിലാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടാപ്പ് ലോഗോ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഈ ലോഗോ, അതായത് ഇവിടെ ഒരു ലോഗോ ഉണ്ട്, ഇവിടെ നമുക്കൊരു ചാനലിലൊരു ലോഗോ ഉണ്ടെങ്കിൽ, നമ്മുടെ ഗാലറിയിൽ ആ ലോഗോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു കള്ളിൻ്റെ അകത്ത് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഈ ലോഗോ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മൊബൈലിൽ ഗാലറിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോഗോ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ താഴെ 3-4 ടാബ് കാണുന്നുണ്ടല്ലോ, അവിടെ പിക്ചർ എന്ന ഭാഗത്ത്, അതായത് ഇടത് വശത്ത് താഴെ ആ ഒരു പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഗാലറിയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ പ്ലസ് സൈക്കിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിലുള്ള ലോഗോ ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ലോഗോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. വീണ്ടും ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഒക്കെ ഇവിടെയുണ്ട്. നമുക്കിത് കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്താലും മതി. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ തന്നെ ലോഗോ ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. വലുതാക്കാം, ചെറുതാക്കാം, ഇതിന് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതിയ ആ ഒരു പേര് ബാക്ക് വശത്താണ് കാണുന്നത്, നമുക്കത് മാറ്റാം. അതിനായിട്ട് ഇവിടെ ആ 4 കള്ളിയിൽ ഇടത് വശത്ത് താഴെ കാണുന്ന ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഞാനിവിടെ പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എഴുതിയ പേര് മുൻവശത്തും ലോഗോ പിൻവശത്തും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ആ ലോഗോവും പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ആ ലോഗോവും പേരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആ ഒരു പേരിൻ്റെ ഭാഗത്ത് ഇവിടെ യുവർ ടൈറ്റിൽ എന്ന് കാണുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെന്തെങ്കിലും, അതായത് ചാനലിൻ്റെ പേരല്ലാതെ നമ്മൾ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആ പേരിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ എഡിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ FTM എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. അത് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, അതിൻ്റെ ഡിസൈനുകളൊക്കെ നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഏത് അക്ഷരത്തിൽ ഏത് ഡിസൈനിൽ നമുക്ക് വേണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. അതുകൂടാതെ നമുക്കിതിൻ്റെ കളറുകളൊക്കെ മാറ്റാം. ഇവിടെ ലേ ഔട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കളർ ചേഞ്ച് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ നിന്ന് കളറുകൾ മാറ്റാം, ഡിസൈനുകൾ മാറ്റാം, ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കളർ ഡിസൈൻ, അതൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം പ്ലേ ചെയ്ത് നോക്കാം. ആ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേ ആകും. ഇവിടെ ആ ലോഗോവും വന്നിട്ടുണ്ട്, നമ്മൾ പേരും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത് ടൈറ്റിൽ കൊടുത്തത് അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഡിസൈനിൽ നല്ല നല്ല ഇൻട്രോ വീഡിയോകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതുമാത്രമല്ല, ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ മ്യൂസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ടൈറ്റിൽ നമുക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല നല്ല ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ ഇത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തു. ഇവിടെ കാണിക്കുന്നുണ്ട് സേവ് ആസ് എ ന്യൂ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ സേവ് ടു ഒറിജിനൽ പ്രൊജക്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ സേവ് ടു ഒറിജിനൽ പ്രൊജക്റ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ്. കൊടുത്ത ഉടനെ ഇവിടെ അത് നമ്മുടെ ഗാലറിയിലേക്ക് ആഡാകുന്ന കുറച്ച് സമയം, പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ ഇൻട്രോ വീഡിയോകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൽ നമുക്ക് ഇൻട്രോ വീഡിയോകൾ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. നമുക്ക് ഗാലറിയിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ഒരു ഇൻട്രോ വീഡിയോ വന്നിട്ടുണ്ട്. ഞാനിവിടെ മ്യൂസിക് ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഇൻട്രോ വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.